ഈ അടുത്ത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള രാജ്മോഹൻ വീണ്ടും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വന്നത് ഒരു വിഷമം പറയാനായിട്ടാണ്. അതായത് രാജ്മോഹൻ്റെ മാതാപിതാക്കൾക്ക് വയസ്സ് കൂടി വരികയാണ്. ഓരോ ദിവസം കഴിയുന്നവരും അവർക്ക് ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകൾ കൂടി വരികയാണ്. അതുപോലുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം പൈസ നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്താൽ ഹെൽപ്ഫുൾ ആവുമോ എന്നുള്ളതാണ് ചോദിച്ചത്. ഞാൻ രാജ്മോഹനോട് എത്രയും പെട്ടെന്ന് തന്നെ പാരൻസിൻ്റെ അതല്ലെങ്കിൽ വീട്ടിൽ പ്രായമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാനാണ് പറഞ്ഞത്. അതിന് മൂന്ന് കാരണങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ മൂന്ന് കാരണങ്ങൾ നിങ്ങൾക്കും കൂടെ ഉപകാരമാവും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ സുബീഷാണ്, റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ്. ഈ വീഡിയോയുടെ സ്പോൺസർമാർ ഡിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമാണ്. ഈ ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഷുറൻസുകൾ കണ്ടുപിടിക്കാനും ആ ഇൻഷുറൻസുകളിൽ ചേരാനും അത് കഴിഞ്ഞിട്ട് ഡിറ്റോയുടെ സഹായത്തോടു കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലെയിം കാര്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാനും പറ്റുന്ന, വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഡിറ്റോ. ഡിറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ന്യൂസുകൾ എത്തിക്കുന്ന ഫിൻഷോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നിന്നുള്ള പ്രോഡക്റ്റാണ് ഈ. ഇവർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ബ്രോക്കർമാരായിട്ടുള്ള സെറോദയുടെ ബാക്കിങ്ങോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സാധാരണ ഇൻഷുറൻസ് കമ്പനികളെ പോലെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് അഗ്രിഗേറ്റിംഗ് പ്ലാറ്റ്ഫോമുകളെ പോലെയോ ചുമ്മാ പുഷ് ചെയ്തുകൊണ്ട് നിങ്ങളെ വെറുപ്പിക്കുന്ന ഒരു തരത്തിലുള്ള സർവീസ് അല്ല ഡിറ്റോയുടെ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം, അവരെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു പോളിസി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ പർച്ചേസും നിങ്ങൾക്ക് ഡിറ്റോ വഴി തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഉണ്ടാവുന്ന ക്ലെയിമുകൾ അവരുടെ സഹായത്തോടു കൂടി നമുക്ക് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. നമ്മൾക്ക് ആവശ്യമില്ലാത്ത യാതൊരു വിധ തരത്തിലുള്ള കോളുകളോ മെസ്സേജുകളോ അവരുടെ സൈഡിൽ നിന്ന് വരില്ല എന്നുള്ളതാണ് സമാധാനം നമുക്ക് തരുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിറ്റോയുടെ കസ്റ്റമർ ഏജൻറ്റുമായിട്ട് സംസാരിക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോളിസി ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ എടുക്കുന്നതിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും നിങ്ങൾ അവർ ചോദിക്കുന്ന ഇൻഫർമേഷനുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏറ്റവും മികച്ചൊരു പോളിസി കണ്ടെത്താനും അവർ വഴി വാങ്ങാനും നിങ്ങൾക്ക് നല്ലൊരു സർവീസ് അനുഭവിക്കാനും സാധിക്കുമെന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ രാജ്മോഹൻ്റെ കഥയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാജ്മോഹൻ്റെ അച്ഛനും അമ്മയ്ക്കും വയസ്സായി. അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതിന് എത്രയും പെട്ടെന്ന് തന്നെ അത് എടുക്കുന്നത് ആയിരിക്കും നല്ലത് എന്ന് പറയാനായിട്ട് മൂന്ന് കാരണങ്ങൾ കൂടെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഓരോ വർഷവും ഈ മെഡിക്കൽ ചെലവുകൾക്ക് വരുന്ന തുക വളരെ വലിയ രീതിയിലാണ് വർദ്ധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ വർഷം 100 രൂപ ആവശ്യമുള്ള ഒരു മെഡിക്കൽ ചെലവ് അടുത്ത വർഷമാകുമ്പോൾ 115 or 120 ഒക്കെ ആയിട്ട് വർദ്ധിക്കുന്നത് വളരെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ഫിനാൻഷ്യൽ ലാഭമാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. പക്ഷേ പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇൻഷുറൻസുകൾ എടുക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം പ്രീമിയത്തിൽ നമുക്ക് കിട്ടാവുന്ന ലാഭമാണ്. അതായത് നമ്മൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു സമയത്തെ മെഡിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് ഉള്ള പ്രീമിയമാണ് വരിക. ഓരോ ദിവസം കഴിയുന്തോറും ആളുകൾക്ക് രോഗം വരികയാണ് എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾ വയസ്സായവർക്ക് പ്രത്യേകിച്ചും വരാം അല്ലേ. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് കമ്പനികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രീമിയത്തിന്മേൽ അഡീഷണൽ ലോഡിംഗ് ചാർജുകൾ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ചാർജുകൾ ആഡ് ചെയ്യും. അങ്ങനെ അഡീഷണൽ ചാർജുകൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക, അവരുടെ ഇൻഷുറൻസ് പ്രീമിയം വളരെ വലിയ രീതിയിൽ കൂടും. അപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളും ഒരു രോഗമുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആളും തമ്മിലുള്ള ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പെട്ടെന്ന് നമ്മൾ ഈ ഇൻഷുറൻസ് പോളിസികൾ ചേരുന്നത് നന്നായിരിക്കുമെന്ന് പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗ് പീരിയഡുകൾ പരമാവധി കുറയ്ക്കാമെന്നുള്ളതാണ്. വെയിറ്റിംഗ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊരു ഇൻഷുറൻസ് പോളിസിയിൽ ചേരുകയാണെന്നുണ്ടെങ്കിലും പല രോഗങ്ങൾക്കും ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ കവറേജ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതായത് നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ ചേർന്നിട്ടുണ്ട്, ആ ഇൻഷുറൻസ് പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഒരു നിശ്ചിത കാലയളവിന് ശേഷം മാത്രമേ നിശ്ചിത രോഗങ്ങൾക്ക് കവറേജ് കിട്ടുകയുള്ളൂ എന്നുള്ളത്
പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുക. ഈ വെയിറ്റിംഗ് പീരീഡ് ആ രോഗം ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ സാധാരണ ഒരാൾക്കോ ചേരുന്നതെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡ് അവിടെ അപ്ലിക്കബിൾ ആവില്ല. അതേസമയം തന്നെ നമ്മൾ ഇൻഷുറൻസ് ചേരാൻ വൈകി ആ സമയത്ത് ഇങ്ങനൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ രോഗവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ലെയിം നടത്തുന്നതിന് 3-4 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് വെയിറ്റിംഗ് പീരീഡ് പരമാവധി കുറച്ച് നമുക്ക് ചേരാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത്. മൂന്നാമത്തെ കാരണമായിട്ട് ഞാൻ രാജുവിന് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, പ്രായമാവും തോറും പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു കവറേജ് പാരൻസിന് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും ഹെൽത്ത് കുറഞ്ഞിട്ടുള്ള ആൾക്ക് ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ചും വലിയ വയസ്സ് കൂടിയ ആളുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ വയസ്സ് കൂടിയ ഒരാൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അസുഖം അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി ഈ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇൻഷുറൻസ് തരാതിരിക്കും. അപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് ഇൻഷുറൻസ് റിജക്റ്റ് ആയാൽ സ്വാഭാവികമായിട്ടും മറ്റ് കമ്പനികളും റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചേരുകയാണ് എന്നുണ്ടെങ്കിൽ വയസ്സായവർക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഇൻഷുറൻസ് അപ്ലിക്കേഷൻ റിജക്ഷൻ്റെ അളവ് കുറയുകയും നമുക്ക് ഇൻഷുറൻസ് പോളിസി കിട്ടാനുള്ള സാധ്യത കൂടുകയുമാണ് ചെയ്യുക. പല ഇൻഷുറൻസ് കമ്പനികളും 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് നല്ല കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കവറേജ് കൊടുക്കാൻ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവർ തയ്യാറല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയൊരു രോഗ സാധ്യതയോ അല്ലെങ്കിൽ രോഗമോ ഉള്ള ഒരാൾ വയസ്സായിട്ടുള്ള ഒരാളാണ്, 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സൊക്കെ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു 50 വയസ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ 55 വയസ്സാകുമ്പോഴോ ഒക്കെ ഒരു ഇൻഷുറൻസ് പോളിസി പാരൻസിന് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഡിറ്റോയെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ യോജിച്ച ഒരു ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് പോളിസികൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കണ്ടുപിടിക്കുന്നതിന് പുറമെ അവർ തന്നെ വഴി തന്നെ വാങ്ങുകയും അവർ വഴി തന്നെ അതിൻ്റെ സർവീസ് നടത്തുകയും ചെയ്യാമെന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ലിങ്ക് ഉപയോഗിച്ച് ഡിറ്റോയെ നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ. ഒരു ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് നോക്കൂ.